ഒരു സെൻ ബുദ്ധിസ്റ്റ് കഥയാണ് പറയാൻ പോകുന്നത്. ഒരു ഗുരുകുലം ഉണ്ടായിരുന്നു. ആ ഗുരുകുലത്തിൽ ഗുരുവിൻ്റെ കീഴിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അതിലൊരു വിദ്യാർത്ഥി മോഷ്ടിക്കാൻ തുടങ്ങി. പക്ഷെ ഇവൻ തീരെ സമർത്ഥനല്ലാത്ത ഒരു മോഷ്ടാവായതുകൊണ്ട് തന്നെ ഇവന് തൊണ്ടി സഹിതം പിടിക്കപ്പെടും. ഇവൻ മോഷ്ടിക്കും, പിറ്റേന്ന് തന്നെ വിദ്യാർത്ഥികളെല്ലാവരും കൂടെ ഇവനെ പിടിക്കും. അങ്ങനെ വിദ്യാർത്ഥികളെല്ലാവരും കൂടെ ഇവനെ പിടിച്ച് ഇവനെ ഗുരുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. ഗുരുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ ഗുരുവിനോട് പറഞ്ഞു, ഇവനിങ്ങനെ മോഷ്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ഈ വിദ്യാർത്ഥിയോട് പറഞ്ഞു, ഇനി നീ മോഷ്ടിക്കരുത്, നിനക്ക് ഇവരോട് ചോദിച്ചിട്ട് എടുത്തൂടെ, ഇനി നീ അങ്ങനെ മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഗുണദോഷിച്ചുകൊണ്ട് വിട്ടു. പക്ഷേ ഇവനത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ സ്വഭാവം ആവർത്തിച്ചു. ഇവൻ വീണ്ടും മോഷ്ടിച്ചു. പതിവ് പോലെ തന്നെ കുട്ടികൾ എന്ത് ചെയ്തു, തൊണ്ടി സഹിതം പിടിച്ചു. ഗുരുവിൻ്റെ അടുത്തെത്തി. ഗുരുവിൻ്റെ അടുത്തെത്തിയപ്പോൾ ഗുരു പറഞ്ഞു, വീണ്ടും ഗുണദോഷിച്ചു, ഇനി നീ മോഷ്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞയച്ചു. പക്ഷേ ഇവൻ ഈ സ്വഭാവം നിർത്തിയില്ല. ഇവൻ വീണ്ടും മോഷ്ടിച്ചു. വീണ്ടും മോഷ്ടിച്ചപ്പോൾ കുട്ടികളെല്ലാവരും കൂടി ഇവനെ പിടിച്ച് ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ഇവനെ ഇവിടുന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. ഇങ്ങനെ മോഷ്ടിക്കുന്ന ഒരാളുടെ കൂടെ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല, നിങ്ങൾ ഇവനെ പുറത്താക്കണം എന്ന് പറഞ്ഞു. ഗുരു കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഈ കുട്ടികൾക്ക് ഭയങ്കര അമ്പരപ്പായി. അതെന്ത് ഗുരു ഇങ്ങനെ പറയുന്നത്, ഇവനല്ലേ തെറ്റ് ചെയ്തത്, പിന്നെ എന്തിനാ ഞങ്ങളോട് പോയിക്കോളൂ എന്ന് പറയുന്നത്. കുട്ടികളാണെങ്കിലോ ഗുരുവിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ആകെ അമ്പരപ്പായി. അപ്പോൾ ഈ കുട്ടികളുടെ അമ്പരപ്പ് കണ്ടപ്പോൾ ഗുരു പറഞ്ഞു, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, പക്ഷെ എനിക്ക് ഇവനെ അത്ര വിശ്വാസമില്ല. നിങ്ങൾ നന്മയും സത്യവും അസത്യവും ഒക്കെ പഠിച്ച ആൾക്കാരാണ്, പക്ഷേ ഇവനങ്ങനെയല്ല. ഇവന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ, ഇവനെ ഞാൻ ഈ ഗുരുകുലത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഇവന് വലിയൊരു മോഷ്ടാവാകും. പക്ഷെ നിങ്ങളങ്ങനെയല്ല, നിങ്ങൾ നല്ല മനുഷ്യരാകും എന്നെനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു. കഥ ഇതാണ്. പുറത്തു കൊടുക്കലിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെയൊക്കെ ഒരു തിരിച്ചറിവ് കൂടിയാണ് ഈ കഥ.